എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം ഞാൻ രാവിലെ ഈ പരിപാടി വന്നു കേട്ടോ. എൻ്റെ ഓർക്കിഡ് റോസ് ഷെയ്ഡിൽ വെച്ചേക്കുമായിരുന്നു, ഒരു ചെറിയ സൺലൈറ്റ് കിട്ടുന്നത് വെച്ചേക്കുന്നു, കാരണം ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തിയേക്കുമായിരുന്നു കേട്ടോ. അപ്പം പുതിയ ഒരുപാട് ബ്രാഞ്ചസ് വന്ന് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പൂക്കൾ ഇനി അതിലുണ്ടാവും. ഇടയ്ക്കൊരു എന്താ പറയുക, രാസവളവും കൊടുത്തിരുന്നു. 19 19 19 ഇടയ്ക്ക് ഞാൻ ഒരു അര ടീസ്പൂണും ഇട്ട് അതിൻ്റെ ചുവട്ടിലിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ജൈവവളം 2 3 പ്രാവശ്യം കൊടുത്തിരുന്നു. അപ്പം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ എല്ലാം വന്നിട്ടുണ്ട്. റോസുകളെല്ലാം നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ റോസുകളിലൊക്കെ നിറയ പുതിയ തിളർപ്പും പൂമുട്ടുകളും വന്ന് പറയാനായിട്ട് ഒരുപാട് ഫെർട്ടിലൈസർ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. അതൊക്കെ പോയി കാണാത്തവരുണ്ടെന്ന് പോയി കാണുക. ഇന്നും ഞാൻ കാണിക്കുന്ന നല്ല 2 ഫെർട്ടിലൈസറാണ്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാനേ, കാരണം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ആദ്യം ഞാൻ കാണിക്കുന്ന ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമുക്കിപ്പോൾ ഓറഞ്ചിൻ്റെ സീസണാണ്. അപ്പോൾ ഓറഞ്ച് തൊലി, പഴത്തൊലി, ഉള്ളിത്തൊലി, കുറച്ച് 1 ടീസ്പൂൺ ഉലുവ, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചേക്കും കേട്ടോ. അതിൻ്റെ പിറ്റേസം ഞാനെടുത്ത് നന്നായിട്ട് കൈകൊണ്ട് ഞെരടി നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് നരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് തലേദിവസമാണ് വെള്ളത്തിലിട്ട് വെച്ചത്. വെള്ളത്തിലോ കഞ്ഞിവെള്ളത്തിലോ കാടിവെള്ളത്തിലോ ഒക്കെ നമുക്ക് ഇട്ട് വെക്കാം. ഇത് ഞാൻ വെറുതെ പച്ചവെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു നല്ലൊരു ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ഒക്കെയാണ് ബേക്കിംഗ് സോഡ. മുരടിപ്പും പ്രശ്നങ്ങളും ഒക്കെ മാറാനായിട്ടും അതുപോലെ തന്നെ ഫംഗൽ രോഗം മാറാനായിട്ടും കീടശല്യം മാറാനായിട്ടും ഒക്കെ നമുക്ക് ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം. അപ്പം ഇത് നമ്മൾ സ്പ്രേ ചെയ്താണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ട് 1 ലിറ്റർ വെള്ളം കൊണ്ട് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് കാണിക്കുന്ന ഒരു ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുവടുകളിൽ റോസൈഡൊക്കെ ചുവടുകളിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ. ആദ്യത്തെ ഫെർട്ടിലൈസർ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. വൈകുന്നേരങ്ങൾ ഒഴിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ 2 ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുത്താൽ നിറയെ പൂക്കളും പുതിയ തളിർപ്പുകളും വന്ന് നിറയാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പോൾ ഓരോന്നും ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ മാറ്റം നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അറിയാൻ സാധിക്കും. നമ്മൾ ഓരോ വളങ്ങളും മാറി മാറിയാണ് നമ്മുടെ ചെടികൾക്ക് കൊടുക്കേണ്ടത്. അല്ലാതെ ഒരേപോലെ ഒരേ വളം തന്നെ ഒരിക്കലും കൊടുക്കരുത്. നമ്മൾ ഓരോ വളങ്ങൾ മാറി മാറി കൊടുക്കുന്ന മൂലം ധാരാളം മൈക്രോ ന്യൂട്രിയൻസ് നമ്മുടെ ചെടികൾക്ക് കിട്ടുന്നു. ധാരാളം മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയ വളങ്ങൾ കൊടുത്താൽ മാത്രമേ ആ ചെടി ഹെൽത്തി ആയിട്ട് വളരത്തുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ ചെടിച്ചെടികൾ വെക്കുന്ന റോസാ ചെടിയും അതുപോലുള്ള ചെടികൾക്കുമൊക്കെ നമ്മൾ കൊടുക്കുന്ന വളമാണ് അത് മണ്ണിലൂടെ വലിച്ചെടുക്കുന്നത് അല്ലേ. അല്ലാതെ അതിനൊരിക്കലും ഡയറക്റ്റായിട്ട് വലിച്ചെടുക്കാൻ പറ്റത്തില്ല. നമ്മൾ കൊടുക്കുന്ന വളത്തിൽ നിന്നുമാണ് അത് നമ്മുടെ ചെടികൾ ആ ചെടി ഹെൽത്തി ആയിട്ട് വരാനായിട്ടും ഒരുപാട് പൂമുട്ടുകളും പൂക്കളും കൊണ്ട് നിറയാൻ സഹായിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ NPK അടങ്ങിയ നൈട്രജൻ, ഫോസ്ഫറസും പൊട്ടാസ്യം അടങ്ങിയ വളങ്ങളും നമ്മൾ ഇടയ്ക്ക് കൊടുക്കണം. ഇങ്ങനെ മാറി മാറി ഓരോ വളങ്ങളാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ മസ്റ്റായിട്ടും ചെടികൾ പൂക്കൾ ഉണ്ടായാൽ ഉടനെ കരിയാറാകുമ്പോഴത്തേനും കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക. മുരടിച്ച ഭാഗവും കട്ട് ചെയ്ത് വിടുക. അപ്പോൾ അടുത്തായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മുടെ അരി കഴുകി, ഇത് കുത്തരി കഴുകിയ വെള്ളമാണ്. കുത്തരി കഴുകിയ വെള്ളമാണ് കുറച്ചും കൂടെ നല്ലതാണ്. ഒരുപാട് തവിടടങ്ങിയ വെള്ളമായതുകൊണ്ട് തന്നെ തവിട് കുത്തരിക്കകത്ത് കുറേ തവിടുണ്ടല്ലോ, എന്നാൽ കുറച്ചുകൂടെ പൊട്ടാഷ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ ചെടികൾക്ക് വെറുതെ പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും ഡൈലൂട്ട് ചെയ്ത് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുത്താലും നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ കറിവേപ്പിൻ്റെയൊക്കെ നമുക്ക് ഇതുപോലെ കുത്തിരി കഴുകിയ വെള്ളമൊക്കെ പുളിപ്പിച്ചിട്ട് നന്നായിട്ട് പുളിപ്പിച്ചിട്ട് കുറച്ച് 1 ലിറ്റർ വെള്ളം കൂടെ ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ ഒരുപാട് ഇലകളൊക്കെ വരാനായിട്ട് സഹായിക്കും നമ്മുടെ എന്താ പറയുക കറിവേപ്പിനൊക്കെ കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഉള്ളിത്തൊലി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് 2 3 ദിവസം പുളിപ്പിച്ചെടുത്താണ്. ഇത് കുത്തരി കഴി കുത്തരിയുടെ വെള്ളമാണ്, കുത്തരിയുടെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് കഞ്ഞിവെള്ളവും എടുക്കാം, അല്ലെങ്കിൽ അരി കഴുകിയ വെള്ളമോ ഏത് വെള്ളവും എടുക്കാം. ഞാനിപ്പോൾ ഇത് കുത്തരിയുടെ കഞ്ഞിവെള്ളമാണ് ഇട്ട് നല്ലതായിട്ട് പുളിച്ചിട്ടുണ്ട് കേട്ടോ. 1 3 ദിവസം പുളിപ്പിക്കാൻ വെച്ചു. ഈ ഒരു ഉള്ളിത്തൊലി നന്നായിട്ട് ഇട്ടിട്ട് പുളിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഏത് കിച്ചൺ വേസ്റ്റും ഇട്ട് ഉപയോഗിക്കാം. ഉള്ളിത്തൊലിയിലും കഞ്ഞിവെള്ളത്തിലും ഒക്കെ ധാരാളം നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചെടികൾക്ക് അത്യന്താപേക്ഷിതമാണ്. ധാരാളം കഞ്ഞിവെള്ളം പുളിച്ചാലൊക്കെ ധാരാളം മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചെടികൾ പൂക്കാനായിട്ട് വളർത്തിയിരിക്കുന്നത് സഹായിക്കുന്നു. അപ്പോൾ നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇതിൻ്റെ വേസ്റ്റ് വേണമെങ്കിൽ നമുക്ക് മണ്ണിലുള്ള ചെടികളുടെ നന്നായിട്ട് കുഴിച്ചിട്ടിട്ട് മൂടി മണ്ണ് മൂടിയിട്ട് കൊടുത്താൽ അത് നല്ലൊരു ജൈവവളമായിട്ട് മാറിക്കൊള്ളും. അപ്പോൾ ഇതിനകത്തേക്ക് ഞാനിനിയും 1 3 ലിറ്റർ വെള്ളം കൂടി ഡൈലൂട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. 2 ലിറ്ററോ 3 ലിറ്ററോ ഒക്കെ നമുക്ക് ആ ഒരു കട്ടിക്കനുസരിച്ച് നമുക്ക് നോക്കിയിട്ട് ഡൈലൂട്ട് ചെയ്തെടുക്കാം. ഏകദേശം 1 3 ലിറ്റർ വെള്ളമുണ്ട് ഇത്, അത്രയും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ നമുക്ക് ഡയറക്റ്റ് ഓരോ കപ്പ് വീതം ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് രാവിലെ ഒഴിച്ചു കൊടുക്കുന്നതല്ല, കുറച്ച് നല്ല വെയിൽ വരുന്നതിന് മുമ്പ് രാവിലെ ഒഴിച്ചു കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വൈകുന്നേരത്തിന് മുമ്പ് 4 മണിക്ക് ശേഷം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. രാത്രിയിൽ ഒത്തിരി സന്ധ്യയായി കഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാൻ നിൽക്കരുത്.
അത് ആ ചെടികൾ കെട്ടിക്കിടന്നിട്ട് അത് നമുക്ക് ദോഷച്ചെടികൾക്ക് തന്നെ ദോഷം ചെയ്യും. ഒന്നെങ്കിൽ രാവിലെ ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് ചെയ്യുന്നത് രാവിലെ ചെയ്യുന്നതാണ്. ഈ വെള്ളമൊക്കെ വളപ്രയോഗമൊക്കെ ചെയ്യുന്നത് നല്ലത് രാവിലെ തന്നെയാണ്. പിന്നെ കീടനാശിനിയായിട്ടുള്ള സ്പ്രേ ഒക്കെ അടിച്ചു കൊടുക്കേണ്ടത് വൈകുന്നേരങ്ങളിലുമാണ് കേട്ടോ. ഒരു ഉച്ച കഴിഞ്ഞുള്ള സമയത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ നമുക്കൊരു 5 മണി 6 മണിക്ക് ശേഷമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം കീടങ്ങളുടെ ശല്യമൊക്കെ ഏറ്റവും പെട്ടെന്ന് ബാധിക്കുന്നത് വൈകുന്നേരങ്ങളിലാണ് ചെടികളെ ബാധിക്കുന്നത്. അതിപ്പോൾ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വൈകുന്നേരങ്ങൾ മതി. വളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് എപ്പോഴും രാവിലെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഓർക്കിഡ് റോസ് നല്ലവണ്ണം ഞാൻ ഒരുപാട് ഫെർട്ടിലൈസർ ഈ കഴിഞ്ഞിടയായിട്ടൊക്കെ ഒഴിച്ചു കൊടുത്തു. എന്ന് വെച്ചാൽ ആഴ്ചയിൽ 10-12 ദിവസം കൂടുമ്പോഴൊക്കെ ഒഴിച്ചിട്ട് പൂർണ്ണമായിട്ടും ബ്രൂൺ ചെയ്ത് നിർത്തിയ ഒരു ഓർക്കിഡ് റോസാണ്. ഇപ്പം നിറയെ ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്, പുതിയ തളിർപ്പുകൾ വന്നിട്ടുണ്ട്. ഇനിയും നല്ല ഈ വെയിലൂടെ ആകുമ്പോഴത്തേന് നല്ലപോലെ കട്ട കുത്തി കൊല കൊലയായിട്ട് പൂക്കളുണ്ടാകുന്ന നല്ലൊരു ഓർക്കിഡ് റോസാണ്. ഇപ്പം മുട്ടുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെയൊക്കെ നല്ല പുതിയ തളർപ്പുകൾ വന്നിട്ടുണ്ട്. അതിലെല്ലാം മുട്ടായിട്ട് വരും, ഇനിയെല്ലാം നല്ല ഭംഗിയായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് നല്ലപോലെ തിങ്ങി നിറഞ്ഞ് നമ്മുടെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായിട്ട് നിറയെ മുട്ടുകളൊക്കെ ഉണ്ടാവാനായിട്ട് നമ്മൾ ഓരോ വളങ്ങളും മാറി മാറി ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന 2 വളങ്ങളും ചെയ്ത് കൊടുത്താൽ വളരെയധികം നല്ലതാണ്. ആദ്യത്തെ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോസയുടെ ഇലകളിലും ഒക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചക്കറി തൈകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. എല്ലാ ചെടികൾക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാം. നല്ലൊരു റിസൾട്ടാണ്. ആ മുരടിപ്പും പ്രശ്നങ്ങളും ഒക്കെ മാറിയ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വരാനായിട്ടും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഉലുവ നമ്മുടെ ചെടികളിലെ പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്നു. മുരടിപ്പും പ്രശ്നങ്ങളും ഒക്കെ മാറ്റാൻ സഹായിക്കുന്നു. ഓറഞ്ച് തൊലി ഇതുപോലെ തന്നെ മുരടിപ്പ് മാറാൻ സഹായിക്കുന്നു. ധാരാളം പൂക്കൾ ഉണ്ടാവാനൊക്കെ സഹായിക്കുന്നു കേട്ടോ. ഓറഞ്ച് തൊലിയിൽ ധാരാളം നൈട്രജൻ കണ്ടൻ്റ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളും മാറി മാറി ചെയ്ത് നോക്കാൻ മറക്കല്ലേ. നല്ലവണ്ണം പൂക്കൾ കട്ട കുത്തി പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്ന 2 കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. അപ്പോൾ വേറെ കുറേ വീഡിയോസൊക്കെ ഇട്ടുണ്ട്, അതൊക്കെ പോയി കാണാൻ ശ്രമിക്കുക. അപ്പം എല്ലാവരും ഇതുപോലൊക്കെ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.